തൃശ്ശൂരത്തെ ജനങ്ങൾ ഏറ്റവും അധികം രാഷ്ട്രീയത്തിൽ, എൻ്റെ പിതാവ് പണ്ട് പറയാറുണ്ട്, തൃശ്ശൂർ രാഷ്ട്രീയം പഠിച്ചോ ലോകത്ത് എവിടെ പോയിട്ടും രാഷ്ട്രീയം കളിക്കാൻ. ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ളവരാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യസ്നേഹി, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ഒന്നും പ്രശ്നമായില്ലല്ലോ. അദ്ദേഹം എനിക്കൊന്ന് 7-6 സീറ്റിലും ലീഡാണ്. അപ്പോൾ പിന്നെ ഒന്നെടുത്ത് നോക്കിയാൽ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ തൊട്ട് 1 ലക്ഷത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തരൂരിനെ ഒരു മാസം കൊണ്ടാണ് മലത്തിയടിച്ച് 16,000 വോട്ടിലേക്ക് എത്തിച്ചത്. പിന്നെ ഓരോ ജില്ലയിലെടുത്ത് നോക്കിയാലും, ഇപ്പോൾ ആറ്റിങ്ങലാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ, അവരെല്ലാം വോട്ട് പിടിച്ചിട്ടുള്ളത് 25% മേലെയാണ്. അപ്പോൾ ആ ഈ കോൺഗ്രസ്സുകാരുടെ ഈ ജാതി പറഞ്ഞിട്ടുള്ള ജാതി ഏറ്റവും പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. അത് ആ പ്രസ്ഥാനത്തിൽ നിന്നൊരാളായതുകൊണ്ട് കൂടെ കിടന്നവനെ രാപ്പനിയറി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അത് മാറ്റിയില്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് ഓടും, അധികം നാളത്തേക്ക് ഓടില്ല എന്ന് മനസ്സിലായത് ഇവിടെ ശ്രീ സുരേഷ് ഗോപി ഇത്രയധികം ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറിയപ്പോഴാണ്. ഇതൊന്നും ഇവർ നല്ല മനുഷ്യന്മാർ, നല്ല ഇത്, നല്ല ഉദ്ദേശത്തോടുകൂടി വരുന്നവരാരെയും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തോറ്റയിലൊക്കെ അതിലേക്ക് ഒന്നും കടക്കാൻ ആഗ്രഹിക്കണില്ല. ഒരു കാര്യം ഞാൻ ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഞാൻ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരെയും ഞാൻ കുറ്റം പറയില്ല, നല്ല ആളുകളുണ്ട്, വളരെ നല്ല ആളുകളുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ അധികാരങ്ങളില്ല. അധികാരങ്ങൾ ഒരു കോക്കസിൻ്റെ കയ്യിലാണ്. അപ്പം അതുള്ളിടത്തോളം കാലം ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, ആര് വിചാരിച്ചാലും. അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് പേരെ അങ്ങ് ഹെലികോപ്റ്ററിൽ കിട്ട് തിരിച്ചുവിടാത്ത വിധത്തിലാക്കുക, അല്ലെങ്കിൽ കപ്പൽ കയറ്റി വിടുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇനി അവർ രക്ഷപ്പെടണമെന്ന് എനിക്കിപ്പോൾ വലിയ ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അത് കാരണം ഞാൻ എൻ്റെ പിതാവ് പലരോടും ക്ഷമിക്കുന്ന ഞാൻ അത്ര കണ്ട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സായിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ എനിക്കാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്താ എവിടേക്കോ പോസ്റ്ററും ബോർഡൊക്കെ കണ്ടു ഞാൻ. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പോഴും ഇവിടെ നല്ല വിവരമുള്ള കോൺഗ്രസ്സുകാരുണ്ട് അതിലേക്ക്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനും ഈ വിജയത്തിൽ നിങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരിക്കലും മറക്കില്ല. കാരണം തൃശ്ശൂരുകാർ പൊതുവേ ഉണ്ട്, എടുത്തടിച്ചിങ്ങോട്ട് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ കാരണം ഞാൻ തൃശ്ശൂരുകാരിയാണ്, എൻ്റെ വളരെയധികം നന്മകളുള്ളൊരു മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇവിടെ ജയിക്കാൻ പറ്റിയത്. അത് ഇനിയും ഇപ്പോൾ പറഞ്ഞവ എത്രയോ ശതമാനം, 6.5% മറ്റാണ് എല്ലാ സ്ഥലത്തും കൂടിയിട്ടുള്ള, ബാക്കി എല്ലാവർക്കും കുറയുക ചെയ്തിട്ടുള്ളത്. BJP ഓരോ പ്രാവശ്യവും വോട്ട് ഷെയർ കൂടുകയാണ് ചെയ്യുന്നത്. അത് ഇനിയും കൂടും, ഇനിയും പല താമരകളും. ഞാൻ അന്ന് പറഞ്ഞു ആദ്യത്തെ താമര എവിടെയെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും താമരകൾ വിരിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചളിയിൽ വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, പക്ഷെ ചളിയിൽ വിരിഞ്ഞാലും അതിന് ആ ചളി പോലും നമ്മൾ നോക്കുന്ന താമരയുടെ സൗന്ദര്യം കണ്ടിട്ടാണ്. അങ്ങനെ താമരകൾ വിരിയട്ടെ എല്ലാവർക്കും. എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കണ്ടത് ഈ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഞാൻ പത്രസമ്മേളനം ചെയ്ത്, എനിക്ക് ഈ നാടിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ്. എനിക്ക് ഓരോ ദിവസങ്ങളും തൃശ്ശൂരിനെ പറ്റി, ശരിയാണ് കഴിഞ്ഞ ഒരു 4-5 കൊല്ലം എനിക്ക് കുറേ കയ്പുള്ള അനുഭവം ഉണ്ടായി, പക്ഷെ എൻ്റെ മനസ്സിൽ നിന്നും തങ്ങി നിൽക്കണ അച്ഛനും അമ്മയുടെ കൂടെ ജീവിച്ച, സന്തോഷമായിട്ട് ജീവിച്ച ഈ വീടും ഈ പരിസരവും അതൊക്കെ നല്ല ഓർമ്മകളാണ്. അതുകൊണ്ട് തൃശ്ശൂരിലെ ആളുകൾ നല്ലവരാണ്. ഞാൻ ഇപ്പോഴും പറയും, എനിക്കിവിടെ വന്ന് നിന്നേലോ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുന്നില്ല. പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട്, അത് അവരാണ് ഇനി ആലോചിക്കേണ്ടത്. എൻ്റെ ബാധ്യതയല്ല ആ പ്രസ്ഥാനത്തിനെ പറ്റി ആലോചിക്കേണ്ടത്.